നമസ്കാരം. ഞങ്ങൾ വരുന്നു നിങ്ങൾക്കായി വാർത്തയുടെ പുതിയ വാതിലുകൾ തുറന്നുകൊണ്ട്. നേരിന്റെയും നേർക്കാഴ്ചയുടെയും സത്യസന്ധതയുടെയും ദേവിഷൻ, ദ കംപ്ലീറ്റ് ന്യൂസ് ചാനൽ, യൂണിവേഴ്സ് ഓഫ് കൺസലേഷൻ. പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ ഭാവി വികസനത്തിനുള്ള ബജറ്റ് പ്രതീക്ഷ പങ്കുവച്ച് ധനമന്ത്രി. കേരളത്തിന്റെ ഭാവി വികസനത്തിന് സഹായകമാകുന്ന ബജറ്റ് എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഫേസ്ബുക്കിലൂടെയാണ് മന്ത്രി പ്രതീക്ഷ പങ്കുവച്ചത്. 2021-22 വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റ് ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കുകയാണ്. കേരളത്തിന്റെ ഭാവി വികസനത്തിന് ഈ ബജറ്റ് സഹായകരമാകുമെന്നാണ് പ്രതീക്ഷയെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. സൗജന്യ വാക്സിന് 1000 കോടി, എല്ലാ HSCകളിലും ഐസൊലേഷൻ വാർഡ്. 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൗജന്യ വാക്സിൻ നൽകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. അനുബന്ധ ഉപകരണങ്ങൾ വാങ്ങാൻ 500 കോടി, വാക്സിൻ ഗവേഷണം തുടങ്ങും. വാക്സിൻ നിർമ്മാണ യൂണിറ്റുകൾ സ്ഥാപിക്കാൻ 10 കോടി, എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും 10 ബെഡുകൾ ഐസൊലേഷൻ വാർഡ്. പകർച്ചവ്യാധികൾ നേരിടാൻ എല്ലാ മെഡിക്കൽ കോളേജുകളിലും പ്രത്യേക ബ്ലോക്ക്. കോഴിക്കോട്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകളിൽ ഐസൊലേഷൻ ബ്ലോക്കിന് 50 കോടി. പീഡിയാട്രിക് ICUകളിലെ ബെഡുകൾ കൂട്ടും, ഐസൊലേഷൻ വാർഡുകൾ നിർമ്മിക്കും. കേരളത്തിൽ 150 ടൺ ശേഷിയുള്ള ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിക്കും. തീരദേശത്തിന് 11000 കോടിയുടെ പാക്കേജ്, കടൽ ആക്രമണത്തിന് ശാസ്ത്രീയ പരിഹാരം. ബജറ്റിൽ തീരദേശത്തിന് 11000 കോടിയുടെ പാക്കേജുമായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. കടൽ ആക്രമണത്തിന് ശാസ്ത്രീയ പരിഹാരം, തീര സംരക്ഷണം സഹായം എന്നിവ നൽകും. കടൽ ഭിത്തികൾ പുനർനിർമ്മിക്കും, സംരക്ഷണത്തിന് സാങ്കേതിക സ്ഥാപനങ്ങളെ കൂട്ടും. 1500 കോടി കിഫ്ബി നൽകും, ആകെ 53000 കോടി ചെലവ്. TPR കുറയ്ക്കണം, ശനിയാഴ്ച മുതൽ നിയന്ത്രണം കടുപ്പിക്കുന്നു. സംസ്ഥാനത്ത് കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയ്ക്കാൻ അധിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. June 5 മുതൽ 9 വരെയാണ് ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കോവിഡ് അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിൽ പ്രവർത്തനാനുമതിയുള്ള വിപണന സ്ഥാപനങ്ങൾ June 4 രാവിലെ 9 മുതൽ വൈകിട്ട് 7 വരെ പ്രവർത്തിക്കാം. June 5 മുതൽ June 9 വരെ ഇവയ്ക്ക് പ്രവർത്തനാനുമതി ഉണ്ടാവില്ല. അവശ്യ വസ്തുക്കളുടെ കടകൾ, വ്യവസായ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളും മറ്റും വിൽക്കുന്ന സ്ഥാപനങ്ങൾ, നിർമ്മാണ സാമഗ്രികൾ വിൽക്കുന്ന കടകൾ എന്നിവയ്ക്ക് മാത്രമേ June 5 മുതൽ 9 വരെ പ്രവർത്തനാനുമതി ഉണ്ടാവുകയുള്ളൂ. June 4 പാൽ വസ്തു വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാം. സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കോർപ്പറേഷനുകൾ, കമ്മീഷനുകൾ തുടങ്ങിയവ 50% ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി June 10 മുതലാണ് പ്രവർത്തിക്കുക. നടി ഭീഷണിക്ക് വഴങ്ങിയില്ല, നിർണായക പങ്ക് വെളിപ്പെടുത്തി രവി പൂജാരി. കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവയ്പ് കേസിൽ നിർണായക പങ്ക് വെളിപ്പെടുത്തി അധോലോക കുറ്റവാളി രവി പൂജാരി. പണം ആവശ്യപ്പെട്ട് നടി ലീന മരിയ പോളിനെ ഫോണിൽ ഭീഷണിപ്പെടുത്തിയത് താൻ തന്നെയാണെന്ന് ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. രവി പൂജാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മംഗളൂരു, കാസർഗോഡ് മേഖലകളിലെ കൊട്ടേഷൻ സംഘത്തിലേക്ക് ATS അന്വേഷണം വ്യാപിപ്പിച്ചു. കൊച്ചി പനമ്പള്ളി നഗറിൽ നടി ലീന മരിയ പോളിന്റെ ഉടമസ്ഥതയിലുള്ള ബ്യൂട്ടി പാർലറിൽ നടന്ന വെടിവയ്പ് കേസിൽ തന്റെ പങ്ക് രവി പൂജാരി ഭീകരവിരുദ്ധ സ്ക്വാഡിന്റെ ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തി. രവി പൂജാരിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് വെടിവയ്പ്പിന് പിന്നിൽ പ്രവർത്തിച്ച മംഗലാപുരം, കാസർഗോഡ് മേഖലകളിലെ ഗുണ്ടാ സംഘത്തെക്കുറിച്ച് പോലീസിന് സൂചനകൾ ലഭിച്ചു. വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.